കർണാടക സംഗീതത്തിലെ കുലപതിയായിരുന്നു ഡോക്ടർ ബാലമുരളികൃഷ്ണ. പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കർണാടക സംഗീതത്തിന് പുതുമകൾ സമ്മാനിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. 1930 ജൂലൈ 6 ആന്ധ്രയിലെ ശങ്കരഗുപ്തം ഗ്രാമത്തിലായിരുന്നു ജനനം. സംഗീത വിദ്വാനായ അച്ഛൻ്റെയും വീണവിദൂഷിയായ അമ്മയുടെയും മകനായി ജനിച്ച ബാലമുരളികൃഷ്ണ 8 വയസ്സിൽ ആദ്യ സംഗീത കച്ചേരി നടത്തി. 15 വയസ്സിൽ കീർത്തനങ്ങൾ രചിച്ചു. പരിപ്പള്ളി രാമകൃഷ്ണ പന്തലുവിൻ്റെ ശിഷ്യനായിരുന്നു. ത്യാഗരാജ ഭാഗവതരുടെ പിന്മുറക്കാരനായിരുന്നു ഗുരു. ബഹുമുഖ പ്രതിഭയായിരുന്ന ബാലമുരളികൃഷ്ണ സംഗീത ഉപകരണങ്ങളിലും വിദഗ്ധനായിരുന്നു. പണ്ഡിറ്റ് ഭീംസെൻ ജോഷിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. കേരളം 2012 സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. പത്മശ്രീ, പത്മവിഭൂഷൺ, ഷെവലിയാർ കാളിദാസ സമ്മാൻ തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. സ്വന്തമായി 25 ലേറെ രാഗങ്ങൾ ചിട്ടപ്പെടുത്തി. പ്രശസ്തമായ രേവതി രാഗവും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. വിവിധ ഭാഷകളിൽ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാൾ കൃതികൾ പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. നിരവധി മലയാള ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. തളിരുകൾ, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, ഗാനം, അനാർക്കലി, കളിപ്പാവ തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. കേരളത്തിൽ നിരവധി ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ട്. ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് തീരാനഷ്ടമാണ് ബാലമുരളികൃഷ്ണയുടെ വിയോഗം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.